بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم ألهمنا مراشد أمورنا وعدنا من شرور أنفسنا ومن سيئات أعمالنا. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അപാരമായ കരുണയുടെ ഔദാര്യത്തിൻ്റെ പേരിൽ എനിക്കും നിങ്ങൾക്കും ഈ മുബാറക്കായ മാസത്ത് ഈ മുബാറക്കായ സമയത്ത് ഒരുമിച്ച് കൂടാൻ കഴിയും. ദീനിൻ്റെ പേരിൽ അല്പസമയം ചെലവഴിക്കുന്നത് നമ്മൾക്ക് ഈ ദുനിയാവിലും ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് കാര്യം മനസ്സിലാക്കി മനസ്സിയാൻ തോഷിക്ക് തരട്ടെ. അസൽ അതാണ്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ കണ്ണുമടച്ച് ജീവിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഗൗരവമായിട്ട് അതിനെയൊക്കെ ചിന്തിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ഇന്നലെ തന്നെ കുറേ ചർച്ചകൾ കണ്ടു, എൻ്റെ മുമ്പിൽ തന്നെ നടന്നു. എന്താണ് ആ ചർച്ചകളിലെല്ലാം പ്രധാനമായിട്ടും ആളുകളുടെ ചിന്ത എന്താണ്? ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, മുസ്ലിമീങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, മുസ്ലിമീങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ, മുസ്ലിമീങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് വിജയിക്കുക, അങ്ങനെ ഉണ്ടെങ്കിലേ വിജയിക്കൂ. എൻ്റെ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഈമാനിൻ്റെ വിലയോ ദീനിൻ്റെ വിലയോ മനസ്സിലായിട്ടില്ല. ഏറെ പങ്കും ആളുകളുടെ ഹൃദയത്തിനുള്ളിൽ ഇരിക്കുന്ന ധാരണകൾ ഞാൻ ആദ്യം പറഞ്ഞതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമുക്ക് അല്ലാതെ ചിന്തിക്കുന്നവരെ വളരെ കുറച്ചേ കാണുള്ളൂ. ആഖിറത്തിനെ വലുതാക്കി കണ്ട്, ആഖിറത്തിനെ മുന്നിലാക്കി, ആഖിറമാണ് വലിയ കാര്യം, ആഖിറത്തിന് വേണ്ടി സമ്പാദ്യമാണ് അസൽ സമ്പാദ്യം, ഇതിനു വേണ്ടിയാണ് സമയം എന്നൊക്കെ വെച്ച് പരിശ്രമിക്കുന്ന എത്ര പേരുണ്ടെന്നാ? ദുനിയാവിലും വേണ്ടേ? ദുനിയാവിലും വേണ്ടേ? ഇതാണ് നമ്മുടെ ചോദ്യം. ദുനിയാവിലും വേണം സൗരന്മാരെ, ഇത് മുഖദ്ദറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ്. കാരണം എന്താ? ഈ ദുനിയാവിലുള്ള ധനസമ്പാദനവും മറ്റു കാര്യങ്ങളും അള്ളാഹു മുഖത്തറാക്കി വെച്ചത് അതുകൊണ്ടാണ്. നിനക്കത് തീരുമാനിച്ച്, നിനക്കത് ചിന്തിച്ച് അതിനെക്കുറിച്ച് നീ വേവലാതിപ്പെടണ്ട, ഞാൻ നിനക്കത് തരും. അല്ലാഹു തആല പറഞ്ഞെന്താ? ലാ നസ്അലുക റിസ്ഖൻ, നിന്നോട് നാം ആഹാര സമ്പാദനം ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മളിത് ചെയ്തേ പറ്റൂ എന്ന് അല്ലാഹു ആവശ്യപ്പെട്ട കാര്യമല്ല. പക്ഷെ നാമാണ് നിനക്ക് ആഹാരം തരുന്നത്. നീ ഇനി എത്ര വലിയ പാടുപെട്ട് നീ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്താലും നീ ഉണ്ടാക്കുന്ന മുഴുവൻ പണവും മുഴുവൻ സമ്പത്തും നീ ഉണ്ടാക്കുന്ന മുഴുവൻ വസ്തുക്കളും എല്ലാം എൻ്റെ തീരുമാനത്തിൽ നിന്നാണ്. ഇത് അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്. ഇത് ഖുർആനിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. ഇതിനെ നമുക്ക് ലൈഫാണെന്നോ മനസ്സുഖാണെന്നോ ഒന്നും പറഞ്ഞ് തള്ളാൻ പറ്റൂല. അതീതാണ് ലൈഫാന്ന് പറഞ്ഞു തള്ളും, ആയത്താണ് മനസ്സുഖാന്ന് പറഞ്ഞു തള്ളും. തള്ളലാണല്ലോ നമ്മുടെ പണി. നമുക്കൊരു കാരണം വെച്ചാലും ഇതൊന്നും സ്വീകരിക്കലില്ല. എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കാം. ജീവിതത്തിൽ നമ്മൾ കുറെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് നടപ്പിലാക്കിയിട്ട് പോകാമെന്ന് ധരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുക. പക്ഷേ സൗരങ്ങളെ, ഒരു കാര്യം നമ്മൾ അപകടത്തിലേക്കാണ് പോകുന്നത്. ലോക മുസ്ലിമീങ്ങളുടെ അപകടത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം അവർ ആഖിറത്തെ ലക്ഷ്യമാക്കുന്നതിൽ നിന്ന് മാറി ദുനിയാവിലെ ലക്ഷ്യമാക്കുന്നതിലേക്ക് എത്തി എന്നുള്ളതാണ്. ദുനിയാവിലെ വിദ്യാഭ്യാസം കൊണ്ട്, ദുനിയാവിലെ സമ്പത്ത് കൊണ്ട്, ദുനിയാവിലെ അധികാരം കൊണ്ട് തനിക്ക് വിജയിക്കാമെന്നൊരു മുസ്ലിം കരുതുന്നതോടുകൂടി അവൻ്റെ നാശമാണ്. ആരാണ് പറഞ്ഞത് ദുനിയാവിൻ്റെ അവസ്ഥ കൊണ്ട് നമുക്ക് വിജയിക്കാമെന്ന്? ഏത് തെളിവനുസരിച്ചിട്ടാണ് ഈ പറയുന്നത്? സഹാബാക്കൾ ഒന്നും ഇതനുസരിച്ചിട്ടല്ല വിജയിച്ചത്. ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ആരും ഇതനുസരിച്ചിട്ടല്ല വിജയിച്ചത്. പിന്നെ അല്ലാത്തൊരു വിജയം നമുക്ക് മാത്രം എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? നമ്മൾ സ്വയം ചിന്തിക്കേണ്ട സ്വരങ്ങളെ. നമ്മൾ വിജയം തീരുമാനിക്കുന്നെങ്കിൽ അതിനടിസ്ഥാനമായി എന്തെങ്കിലും ഒരു സംഭവം വേണം. ഏതെങ്കിലും ഒരു സഹാബിയുടെയോ, ഏതെങ്കിലും ഒരു താബിയുടെയോ, ഏതെങ്കിലും ഒരു തബൂതാബിയുടെയോ, ഏതെങ്കിലും ഔലിയാക്കളുടെയോ സ്വാലിഹീങ്ങളുടെയോ. വിജയിച്ച മനുഷ്യരെന്ന് പറയുന്നത് അവരാണ്. സാലികീങ്ങളാണ് വിജയിച്ചവർ, മുക്മിനീങ്ങളാണ് വിജയിച്ചവർ. അല്ലാതെ സ്വന്തം അധികാരത്തെ നിലനിർത്താൻ വേണ്ടി ഏത് അക്രമവും കാണിക്കുന്ന ഒരു അധികാരിയെ നോക്കിയിട്ട് അവൻ വിജയിച്ചവരാണെന്ന് പറയുന്ന മടയത്തരാണ്. ഇന്ന് എല്ലാവരുടെ ഉള്ളിലുള്ള വിശ്വാസം അതാണ്. കുഞ്ഞുങ്ങളെ വളർത്തുന്നതും അങ്ങനെയാണ്.
ഇസ്ലാമിൻ്റെ ഒരു കോലത്തിൽ പോലും നടത്താനുള്ള ഈമാൻ നമുക്കില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ എല്ലാം യഹൂദി നസറാക്കളെ പോലെ വേഷമിടിപ്പിച്ച് വളരെ മോശമായ പടിഞ്ഞാറിൻ്റെ സംസ്കാരത്തിലേക്ക് അവരെ എത്തിച്ച് അതിലൂടെ അവരുടെ മേല സംസ്കാരമുണ്ട് എന്നുള്ള ഒരു അടിച്ചേൽപ്പിക്കൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ എൻ്റെ കുഞ്ഞിന് സംസ്കാരമുണ്ട്, എൻ്റെ കുഞ്ഞ് കാര്യങ്ങൾ പഠിച്ചു, എൻ്റെ കുഞ്ഞ് നല്ല ചിട്ടയോടുകൂടി വളരുന്നുണ്ട്. എന്താണ് ചിട്ട? യൂറോപ്യൻ്റെ സംസ്കാരവും യൂറോപ്യൻ്റെ ചിട്ടയും. വിജയിക്കൂല്ല സഹോദരങ്ങളെ. അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടപടിക്രമങ്ങളുടെ മാധുര്യം അത് ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എത്രയോ വീടുകളിൽ കുഞ്ഞുങ്ങൾ ദുആകൾ പഠിക്കുന്നു, എത്രയോ വീടുകളിൽ കുഞ്ഞുങ്ങൾ ഖുർആൻ ഓതുന്നു, എത്രയോ വീടുകളിൽ കുഞ്ഞുങ്ങൾ ദീനിയായ വേഷം ധരിച്ചുകൊണ്ട് നടക്കുന്നു, എത്രയോ വീടുകളിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം അതുമൂലം ഉണ്ടാകുന്നു. അത് നമ്മൾക്ക് ഭാഗ്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവില്ല. കാരണം ഒരു ദീനിൻ്റെ അന്തരീക്ഷം ഒരു വീട്ടിലുണ്ടായാൽ അതാണ് ആ വീടിൻ്റെ ഏറ്റവും വലിയ സംരക്ഷണവും സമാധാനവും സന്തോഷവും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല സഹോദരങ്ങളെ. നമ്മൾ ദുനിയാവിൻ്റെ സന്തോഷം നൈമിഷികമാണ്, കുറഞ്ഞ സമയത്തേക്കേ ഉള്ളൂ. അത് നഷ്ടമായി പോകുമ്പോൾ ഖേദമായിരിക്കും മിച്ചമുണ്ടാവുക. അതേസമയം ആഖിറത്തിൻ്റെ സന്തോഷം, ദീനിൻ്റെ സന്തോഷം, അമലുകളുടെ സന്തോഷം, ഈമാനിൻ്റെ സന്തോഷം, ഇതൊക്കെ നമ്മൾക്ക് നിലനിൽക്കും എന്നെന്നും. ആ നമ്മൾ ഖബറിൽ പോയാലും നമുക്ക് ആ സന്തോഷം ഉണ്ടാവും, മഹ്ശറിൽ പോയാലും ഉണ്ടാവും, സിറാത്തിലുണ്ടാവും, സ്വർഗത്തിലും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സമയം പാഴാക്കാൻ നമ്മൾ നമ്മളെ തയ്യാറാക്കി. നമ്മൾ എത്ര പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ വരാത്ത ഒരേ ഒരു കാര്യം ഇല്ലേ ഉള്ളൂ, ആഹാരം ലക്ഷ്യമാക്കി ജീവിക്കുക. അത് വരുവാൻ വലിയ പാടാണ്. പറയുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ മുന്നോട്ടും കൂടുതൽ കൂടുതൽ പ്രവർത്തിച്ച് മുന്നേറാൻ തൗഫീക്ക് തരട്ടെ. കാരണം അതാണ് ആഗ്രഹം ഉണ്ടാവേണ്ടത്. സൗരങ്ങളെ, നമ്മുടെ സമയം പാഴായി പോവുകയാണ്. ഇന്ന് മുസ്ലിമീങ്ങൾ ലോകത്തെ നാനാഭാഗത്തും വിഷമങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്. ഇത് എത്ര കണ്ട് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കുന്നത് അവരെ സഹായിക്കാത്തത് കൊണ്ടാണ്, അവരുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട്, ഒന്നിക്കലും അല്ല. വളരെ മോശമായ, വളരെ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ സഹായങ്ങൾ അറബ് നാടുകളിൽ നിന്ന് പോകാറുണ്ട്. എന്നിട്ടും അവരുടെ ദാരിദ്ര്യത്തിൻ്റെ കുറവില്ല, അവരുടെ രാജ്യത്തിൻ്റെ വളർച്ച ഉണ്ടാവുന്നില്ല, അവർക്ക് സംവിധാനങ്ങളൊന്നും അനുകൂലമാകുന്നില്ല. കാരണം അവർ അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടുന്നു, അവർ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന ഒരവസ്ഥയിലല്ല അവരുടെ ജീവിതം പോകുന്നത്. ഇനി അവരുടെ ജീവിതത്തിൽ അങ്ങനെ മാറ്റം വന്നു പോയാൽ അവർക്ക് അള്ളാഹു തആല ബർക്കത്ത് ചെയ്തോളും. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് സമ്പത്ത് കൊടുക്കുക നല്ല അർത്ഥം, അവർക്ക് ആഹാരം കൊടുക്കുക നല്ല അർത്ഥം, മറിച്ച് അവരുടെ വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആഹാരവും വസ്തുക്കളും മുഖദ്ദറാക്കിപ്പോയി, അതിനി മാറ്റം ഉണ്ടാവില്ല. പക്ഷേ അതിൽ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യും, അതിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായി സംതൃപ്തി കൊടുക്കും, അതിൽ അവർ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങും. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ റിസ്ക്കിൽ നിന്ന് ആ മനുഷ്യന് കിട്ടേണ്ടത്. സൗരങ്ങളെ, റിസ്ക് കൊണ്ട് നമ്മൾക്കുദ്ദേശം വെറും ആഹാരവും പണവും നമ്മുടെ സൗകര്യങ്ങളും മാത്രമാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അതല്ല. നമ്മൾക്ക് ദുനിയാവിൽ ആഖിറത്തിന് വേണ്ടി എന്തൊക്കെ വേണോ, ആഹാരം സമ്പാദിക്കുന്നതിനായി എന്തൊക്കെ വേണോ, അതെല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ റിസ്ക്ക്. അതാണ് അള്ളാഹു മുഖദ്ദറാക്കിയത്, അത് അള്ളാഹു തആല ഫിക്സ് ചെയ്തു, അത് അള്ളാഹു തആല തീരുമാനിച്ച് നമ്മളെ ഇങ്ങോട്ട് അയച്ചു. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ആ വസ്തുക്കൾ, ആ അവസ്ഥകൾ, അള്ളാഹു തീരുമാനിച്ച ഈ സംവിധാനങ്ങൾ നമ്മൾക്കെങ്ങനെ അനുകൂലമാക്കിയെടുക്കാം. ഇത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി സഹോദരങ്ങളെ. നമ്മൾക്ക് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ അനുകൂലമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരുടെയും പേടിക്കണ്ട, ആരുടെ ഒരു തീരുമാനങ്ങളെയും പേടിക്കണ്ട. കാരണം എന്താ? റബ്ബിൻ്റെ തീരുമാനം നമുക്ക് അനുകൂലമാണ്. അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മളുടെ മേലുള്ള എല്ലാ അക്രമങ്ങളും ചോദ്യം ചെയ്യപ്പെടും. അന്ന് വിടൂല. കാരണം എന്താ? അള്ളാഹുവിൻ്റെ ആളുകളായി മാറി നമ്മളെങ്കിൽ ഒന്നും പേടിക്കേണ്ട, അല്ല ഇടപെടും.
ഇത് നമുക്ക് പ്രത്യക്ഷമായിട്ടും എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ്റെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അണിയാണ്, അല്ലെങ്കിൽ സെക്രട്ടറിയാണ്, ഇല്ലെങ്കിൽ പി എ ആണ്, ഇല്ലെങ്കിൽ ഡ്രൈവറാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊണ്ട് നടക്കുന്ന എത്രയോ പേരെ കാണാം. എത്രയോ ആളുകൾ ഇവരുടെയൊക്കെ പിന്നാലെ കൂടുന്നതും കാണാം, ഇവർ ഞെളിഞ്ഞിരിക്കുന്നതും കാണാം. മന്ത്രിയെക്കാൾ വലിയ ഗൗരവത്തിലാണ് മന്ത്രിയുടെ ഡ്രൈവറാണൊക്കെ. എന്താണ് കാര്യം? കൂടുതൽ സമയം മന്ത്രിയോടൊപ്പം ഇരിക്കുന്ന ഇയാൾക്ക് മന്ത്രിയോട് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. മന്ത്രിയുടെ നല്ല മൂട് നോക്കി ചോദിച്ച് ആ കാര്യങ്ങൾ നേടിക്കൊണ്ടുവരാൻ സാധിക്കും. ഈ വിശ്വാസം കൊണ്ടാണ് ആളുകൾ ഇയാളുടെ പുറകെ നടക്കുന്നത്. സാറുങ്ങളെ, അള്ളാഹുവിൻ്റെ ആരുഫ്യങ്ങൾ അവലിയാക്കളുടെ ഒക്കെ പിന്നാലെ ആളുകൾ നടക്കുന്നതിൻ്റെ കാരണം എന്താ? അവരുടെ വിശ്വാസം എന്താണ്? ഈ മഹാനവറുകൾ അള്ളാഹുവിനോട് അടുത്തയാളാണ്, ഈ മഹാനവറുകൾ അള്ളാഹുവിനോട് നല്ല രീതിയിൽ ഞങ്ങളുടെ വിഷയം അവതരിപ്പിക്കും. അല്ലാതെ ചിർക്ക് കൊണ്ടല്ല ഇവരുടെ പിന്നാലെ നടക്കുന്നത്. എന്തിനും ചിർക്ക് പറഞ്ഞ് പറഞ്ഞ് ഇപ്പം സമൂഹം തന്നെ പിരിഞ്ഞു പിരിഞ്ഞു പോയി. ഇതിനേക്കാൾ വലിയ ദുൽമെന്താണുള്ളത്? ഇന്ന് സമൂഹത്തിനെ പിരിച്ചു കളഞ്ഞു. ഇന്ന് ഒരാളൊരാളോട് സലാം പറയുന്നില്ല, ഒരാളൊരാളോട് ബന്ധം കൊടുക്കുന്നില്ല. ഏതെല്ലാം കാര്യങ്ങളിലാണ് നിഷ്കർഷകൾ വന്നുപോയത്? സ്ഥലങ്ങളെ സിയാറത്ത് ചെയ്യുന്നത് സുന്നത്ത് തന്നെയാണ്, ഒരു തർക്കവുമില്ല. സിയാറത്തിലൂടെ നമുക്കൊരു ഇബ്രത്താണുണ്ടാവുക ആഖിറത്തെ വിഷയത്തിലെ കുറിച്ച്. അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ ആ സിയാറത്ത് നമ്മൾ സിയാറത്തായിട്ട് കൂട്ടണ്ട. അത് കാര്യസാധ്യത്തിന് പോകുന്നു, നേർച്ചയ്ക്ക് പോകുന്നു. ഇവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? ഒരു കബറാളിയെ കണ്ടാൽ, അത് സ്വാലിഹീങ്ങളായാലും ആരായാലും, ഒരു കബറാളിയെ കണ്ടാൽ ആദ്യം തന്നെ സലാം പറയുക, എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ആഖിറത്തിൽ അവരുടെ സാമീപ്യത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. ദുനിയാവിൽ അവരുടെ സാമീപ്യമൊന്നും ഉണ്ടാവില്ല, കാരണം അവർക്ക് ദുനിയാവ് കബറിനകത്തായി, ബർസഖായി. ബർസഖിയായ മറ്റൊരു ഘട്ടത്തിലേക്ക് അവർ കടന്നു കഴിഞ്ഞു. ഇനി അവർ ദുനിയാവിൻ്റെ ജീവിതത്തിലേക്ക് വരൂല. അപ്പൊ സഹോദരങ്ങളെ, ഇനി അവരെ നമുക്ക് കണ്ടുമുട്ടാൻ ഒരേ ഒരു ചാൻസ് ഇതേ ഉള്ളൂ, നാളെ മഹശറയിൽ. അന്തസ്സുള്ള വിജയിച്ച നല്ല ആളുകളുടെ കൂട്ടത്തിൽ അവരെയും നമ്മളെയും എല്ലാം ഉൾപ്പെടുത്തണേന്ന് ദുആ ചെയ്തോളുക. സഹോദരങ്ങളെ, അല്ലാഹു തആല ഒരിക്കലും നമ്മളെ ഈ ദുനിയാവ് കണ്ട് മോഹിച്ച് അതിൽ ഭ്രമിച്ച് ആഹ്റം മറക്കുന്നവരാക്കി ചിന്തിക്കാനോ ആഹ്റം മറന്ന് പ്രവർത്തിക്കാനോ ഒരിക്കലും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി നമ്മൾ നമ്മുടെ പ്രവൃത്തികളെ നന്നാക്കി എടുക്കും. നമ്മുടെ പ്രവൃത്തിയിലെ എല്ലാ ആത്യന്തിക ലക്ഷ്യം എന്തായിരിക്കണം? ആഖിറത്തിലെ വിജയമായിരിക്കണം. അതുകൊണ്ടാണ് അവർ നന്നാക്കാൻ പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് മറ്റുള്ളവരോട് പറയും. ആഖിറത്തിനെ ലക്ഷ്യമാക്കണം എന്നുള്ള വിഷയം നിങ്ങൾ ആരോടൊക്കെ പറയുന്നോ അത്രയും നിങ്ങളുടെ ലക്ഷ്യം ആഖിറത്തിലേക്കായി തീരും. കാരണം ഒരു അമൽ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ആ അമലിനെ കുറിച്ച് ദഅവത്ത് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് സാധിക്കാവുന്നിടത്തോളം ആളുകളെ ആഖിറത്തിലേക്ക് നിങ്ങൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പ്രേരണയിൽ അവരിൽ ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് പേടിച്ചാൽ നമ്മുടെ വിജയത്തിന് അത് മതിയാവും. അത്ര വലിയ ഓഫറാണ് അള്ളാഹു തആല ഇട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് ഈ ഓഫർ കരസ്ഥമാക്കാനാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. കാരണം അല്ല തന്നെ തൗഫീഖ് തരണം. നമ്മൾ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, ദുആ ചെയ്യുക, പ്രത്യേകം അതിനുവേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ അവയവങ്ങളുടെയും സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ സംരക്ഷണവും അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കിട്ടണം. ഹൃദയത്തിൻ്റെയും ഈമാനിൻ്റെയും ബുദ്ധിയുടെയും എല്ലാം അല്ലാഹു നമുക്ക് നല്ല തോഫിക്ക് തരട്ടെ. സുബ്ഹാനല്ലാഹ്.